ലക്ഷ്മണൻ ഗുഹനെ ഉപദേശിക്കുന്ന അതാണ് ഈ ഉപദേശം ആദ്യം ലക്ഷ്മണന് ശ്രീരാമൻ ലക്ഷ്മണൻ്റെ ക്രോധം ശമിപ്പിക്കാനായിട്ട് ജീവിതത്തിന് ഇഷ്ട പങ്കരുതയൊക്കെ പറ്റി പറഞ്ഞല്ലോ അങ്ങനെ ലക്ഷ്മണന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഗുഹന് ക്ഷ്മണൻ സമാധാനിപ്പിക്കുന്നതാണ് കാര്യം ഗുഹന് വല്ലാത്ത ദുഃഖം തോന്നും കാര്യം കാട്ട് ശ്രീരാമൻ ഇങ്ങനെ ഇലകളില ഇലകളുടെ മത്തേക്കുണ്ടാക്കി കാട്ടിലിങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന കാണുമ്പോൾ ഉറങ്ങുന്നത് കാണുമ്പോൾ ഗുഹന് വല് വല്യ പ്രയാസം തോന്നും അരമനയിൽ നല്ല പട്ടുമത്തിൽ കിടന്നുറങ്ങേണ്ട ദൈവം രാജകുമാരൻ ഇവിടെ കിടക്കേണ്ടി വന്നല്ലോ ഇത് കൈകൈകി മൂലമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നു ദുഃഖിക്കുന്നു അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു ലക്ഷ്മണൻ സാന്ത്വനിപ്പിക്കുന്നു ദുഃഖം ആര് മൂലവുമെല്ലാം നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ആർക്കും ആ ദുഃഖം സുഖവും ആർക്കും വെച്ച് മാറാൻ പറ്റുന്നതല്ല എന്നാൽ കുറച്ച് ദുഃഖമെന്നും പറഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഒരു കുറച്ച് സുഖം തരാമെന്നും പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നതല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ സുഖവും ദുഃഖമല്ല നമ്മുടെ തന്നെ കർമ്മങ്ങളുടെ ഫലമാണ് ആ സുഖ ദുഃഖങ്ങൾ അതുപോലെ അതെല്ലാവർക്കും വന്നും പോയായിരിക്കും ജീവിതമാകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിക്കല്ലർ വെള്ളവും ചെളി ചെളിയെന്ന് പറയുമ്പോൾ വെള്ളവും മണ്ണും കൂടി ചേർന്നില്ല അതുപോലെ അതുപോലെയുള്ള ആ ഒരു മിശ്രിതമാണ് സുഖ അതിനെ ഒന്നിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റുകയില്ല നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യാൻ സമചിത്തത പാലിക്കുമ്പോൾ ദുഃഖം വരുമ്പോൾ ഇത് കുറച്ച് ക്ഷണികമാണെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ സുഖം വരും അസുഖം വരുമ്പോൾ ഇത് ക്ഷണികമാണെന്ന് കരുതി നമ്മളിതിനെ സമചിത്തതരായിട്ടിരിക്കണം ദുഃഖത്തിൽ വളരെ അങ്ങ് പിന്നെ നിരാശപ്പെടുകയും ചെയ്യരുത് നമ്മൾ സുഖത്തിൽ വളരെ അധികം സന്തോഷിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ ആത്മാവിനെപ്പോഴും നമ്മൾ സമചിത്തതയോടെ വെച്ച് വച്ച് ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കാം അതിപ്പോൾ ആരെയും പഴി പറയേണ്ട കാര്യമില്ല എന്നാളാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കിയ ചെയ്തത് അല്ലെങ്കിൽ സുഖം തരുന്ന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ നമ്മുടെ തന്നെ കർമ്മഫലങ്ങളുടെ നമ്മൾ തന്നെ പ്രവൃത്തികളുടെ ഫലമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മുടേ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ശ്രീരാമൻ ൻ രാവണെ വധിക്കാനല്ല ശ്രീരാമൻ വനത്തിലേക്കൊക്കെ പോകുന്ന അതിൻ്റെയൊക്കെ നിമിത്തമായിട്ട് വരുന്നതാണ് ഈ കൈകിയുടെ ആഗ്രഹവും ആഗ്രഹപൂർത്തീകരണവും ഒക്കെ വരുന്ന അതുകൊണ്ടാണ് അല്ലാതെ കൈകി മനപുറിഞ്ഞ കൈകേകിയും ഇതിൻ്റെ ഒരു നിമിത്തമാണ് കരുവാണ് ദൈവം തന്നെയാണ് എല്ലാ നിയോഗിക്കുന്നത് എന്ന് കരുതി സമാധാനിച്ച് ബുദ്ധിയുള്ളവർ യോഗ സമചിത്തരായിട്ട് ജീവിക്കും ജീവിക്കണം എന്ന് പറയുന്നതാണ് ഈ ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഗുഹന് നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം श्रु श्रुत्वा गुहोक्तिकलितमाहन्दसौमित्रयं सत्वरमुत्तरं चल्लिनान् भद्रमदे शृणुमध्वजनं राम भद्रनामं जपि चीडुगसन्दतं कस्य सुख दुःखस्य को हे दुर्जगत्रये कस्य सुखस्य वा कोभि हे दुःसखे पूर्वजन्मार्जितकर्ममत्रे भुवि സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരുമുൾക്കാമ്പിൽ ഓർത്തുകൊ കണ്ടാലില്ല നിർണയം ഏകന് മമ സുഖദാതാ ജഗതിമ മറ്റേകന് മമ ദുഃഖദാതാ വിധിവ്രത വ്രത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു ഞാൻ ഇതിനിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസധാരിൽ വൃതാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്ര ബദ്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രാരുദാസീന ബാധവ ദേഷ്യ ഹൃനഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്രയ തജകർമ്മവശതമൊക്കെയു എന്നുൾക്കാമ്പുകൊണ്ട് നിരൂപിച്ചതിൽ യദ്ഗതം തത്ര കാലാന്തരേ തുജിച്ചിതതിസ്വസ്ഥനായി വാഴണം ായിക്കൊണ്ട് കാമിക്കയും വേണ്ട പോകം വിധി കൃതം വർജിക്കുകയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭകർമ്മേ മർത്യദേഹം പുണ്യഭാവങ്ങളെ കൊണ്ട് നിത്യമുത്പന്നം വിധിവിഹിതം സഹേ സൗഖ്യ ദുഃഖങ്ങൾ സഹജ സഹജമേ നീക്കാവതല്ല സുരാസുര ാലും ലോകെ സുഖാനന്തരം ദുഃമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സെ ചിന്തിക്കൽ അത്രയുമല്ലടോ ദുഃഖമത്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമത്യ സംസ്ഥും രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ടു പോലെ സഹേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃതി ശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദുഷ്ടമ ദൃഷ്ടമെല്ലാം മഹാമായേതി ഭവ ഭാവനാൽ